ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കുട്ടിപ്പുര എന്ന രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ചില്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം. അപ്പം നമ്മൾ ഒരു വീട്ടിൽ ഏതൊക്കെ മുറികളാണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം. ആദ്യം മുറികൾ എന്നെഴുതി ഉപയോഗം എന്നെഴുതുക. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനമാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാം. കലവറ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം. കുളിമുറി, കുളിക്കുന്ന സ്ഥലം. കിടപ്പുമുറി, വിശ്രമിക്കുന്ന സ്ഥലം. ഊണുമുറി, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അടുക്കള, ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം. പിന്നെ നമ്മൾ കളിവീട് എന്നൊരു ആ ഒരു കവിത കണ്ടു. അത് നിങ്ങളെല്ലാവരും ചൊല്ലി അതിൻ്റെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു കഥ കേട്ടു. ആ കഥ നമുക്കൊന്ന് പൂർത്തിയാക്കണ്ടേ? കഥ പൂർത്തിയാക്കാം. അപ്പം നമുക്ക് ആദ്യം കഥയ്ക്കൊരു പേര് നൽകാം. മധുരമുള്ള വീട് അല്ലേ, നല്ല മധുരമുള്ള സാധനങ്ങൾ കൊണ്ടല്ലേ വീടുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ മധുരമുള്ള വീട് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. പണ്ട് പണ്ട് അത്തിമല ചുവട്ടിലെ പൂവാലനണ്ണാന് ഒരു മോഹം, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിവീടുണ്ടാക്കി കൊടുക്കണം. എന്തുകൊണ്ടുള്ള കളിവീടെന്നോ, കൽക്കണ്ടം കൊണ്ട് തറയുള്ള, ചക്കര അടുക്കി വെച്ച തൂണുള്ള, നല്ല കരിമ്പിന്റെ മേൽക്കൂരയുള്ള ഒരു കൊച്ചു വീട്. ഈ വീട് കാണാൻ പൂവാലനണ്ണാൻ തൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. ക്ഷണം സ്വീകരിച്ച് മീനു തേനീച്ചയും കൂട്ടുകാരും, കറുമ്പനുറുമ്പും കൂട്ടുകാരും, ജഗ്ഗുവാനയും കൂട്ടുകാരും കളിവീട് കാണാനെത്തി. എന്നിട്ടോ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത്? ആ, നമ്മുടെ മീനു തേനീച്ച എന്ത് ചെയ്ത് കാണും? ആ, തേൻ കുടിച്ചു കാണും. കറുമ്പനുറുമ്പോ? ആ, അവര് കൽക്കണ്ടം തിന്ന് കാണും. ജഗ്ഗുവാന എന്ത് തിന്ന് കാണും? ആ, കരിമ്പ് തിന്ന് കാണും അല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ, അതെഴുതി നിങ്ങള് ഈ കഥ പൂർത്തിയാക്കണം. ഇതെന്താണെന്ന് മനസ്സിലായോ? ആ, സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയാണ്. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം. മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളില് വെള്ളച്ചായം, മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം. വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ, കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു. വീടിന്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പക മരം. മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. വീടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീലുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിന്റെ കരവിരുത് നോക്കി മെരിച്ചു നിന്നു. ആ വീടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തൊക്കെയാണുള്ളത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ, കുട്ടിപ്പുരക്ക് ഇതുപോലെ നല്ല ഭംഗിയായി നിറം നൽകണം. കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തെല്ലാമാണുള്ളത്? ആ, പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പക മരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകൾ, ചക്കകൾ നിറഞ്ഞ പ്ലാവുകൾ, വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകൾ. ഇനി എന്തൊക്കെ ചായങ്ങളാണ് തേച്ചിട്ടുള്ളത്?
ഈ കുട്ടിപ്പുരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ ഒറ്റ നില വീടാണ്. മരം കൊണ്ടുള്ള മേൽക്കൂര, വിവിധ ചായങ്ങൾ തേച്ചിരിക്കുന്നു. ചുവര് വെള്ളച്ചായം, മേൽക്കൂര ചുവന്ന ചായം, ജനലും വാതിലും കട്ടിലും മേശയും നീല ചായം, നിലത്ത് കറുത്ത നിറം. വീട് നിർമ്മിക്കാം. കടലാസ് കൊണ്ടൊരു വീട് നിർമ്മിച്ചു നോക്കൂ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതെങ്ങനെയാണെന്ന് ടീച്ചർ കാണിച്ചു തന്നു. അപ്പൊ നിങ്ങൾ അതുപോലെ ഒരു വീട് നിർമ്മിച്ച് അതിന് ആ വാതിലും ജനലും ഒക്കെ വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.